അൾട്ടിമേറ്റ് സിഎസ്റ്റുവിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 4 വെബ് ടെക്നോളജി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ, അതായത് 2016 മുതലുള്ള 2020 വരെയുള്ള വർഷങ്ങളിലെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലും അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും വെബ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 7 മാർക്ക് അല്ലെങ്കിൽ ചില കൊല്ലങ്ങളിൽ 8-9 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നു കണ്ടിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് ടാഗുകൾ പഠിച്ചാൽ മതി, അതിനകത്തുള്ള ആട്രിബ്യൂട്ട്സ് പഠിക്കുക, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ യൂസ് ഓഫ് ദ ഫോളോയിങ് ടാഗ്. 4 ടാഗുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ടാഗാണ് ബി ടാഗ് എന്ന് പറയുന്നത്. ബി ടാഗ് നമുക്കറിയാം, ബോൾഡ് ആക്കാനായിട്ടാണ് ബി ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു ടാഗാണ് ഐ ടാഗ്. ഐ ടാഗ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റാലിക്സ് ആക്കാനാണ്, ടെക്സ്റ്റിനെ ഇറ്റാലിക്സ് ഫോർമാറ്റിലാക്കാനാണ് ഐ ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ യു ടാഗ്. യു ടാഗ് എന്താണ്? അണ്ടർലൈൻ ചെയ്യാനായിട്ടാണ്, ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യൂ ടാഗ്, ഡബിൾ കോട്ട്സ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ക്യൂ ടാഗ് യൂസ് ചെയ്യുന്നത്. ഒരു ഇൻഡന്റിന്റെ കഴിഞ്ഞ് ഡബിൾ കോട്ട്സിലെ ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ക്യൂ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ടാഗുകൾ തന്നിട്ട് അതിന്റെ യൂസ് എഴുതാനും അതുപോലെ തന്നെ യൂസ് തന്നിട്ട് അതേത് ടാഗ് ആണെന്നുള്ള ക്വസ്റ്റ്യനും നമുക്ക് വരാറുണ്ട്. അപ്പം ഈ ടാഗുകൾ എന്താണെന്നുള്ളതും അതിന് യൂസും പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ സർവീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ പോർട്ട് നമ്പർ. കുറച്ച് പോർട്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു, ആ ടേബിളിലെ പോർട്ട് നമ്പറും അതിന് കറസ്പോണ്ടിങ് സർവീസ് എന്താണെന്നുള്ളതും പഠിച്ചു വെച്ചിരിക്കണം. അത് പോർട്ട് നമ്പർ തന്നിട്ട് സർവീസും, സർവീസ് തന്നിട്ട് പോർട്ട് നമ്പറും ചോദിക്കാറുണ്ട്. 25 SMTP ആണ്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് 25 എന്നുള്ള പോർട്ട് നമ്പറിലെ സർവീസ്. 80 HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. 443 HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്നുള്ളതാണ് 443 എന്നുള്ള പോർട്ട് നമ്പറിലുള്ള സർവീസ്. ഈ സർവീസുകളും പോർട്ട് നമ്പറും പഠിച്ചു വെച്ചു. കമ്പയർ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. അത് ഇത്രയും പേപ്പറുകളിൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്, ടേബിളിനകത്ത് ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് പഠിച്ചു വയ്ക്കുക. അത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഒക്കെ മാറി മാറി ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രൗസറിലാണ് അത് കോപ്പി ചെയ്തിട്ടുണ്ടായിരിക്കുക. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് വെബ് സെർവറിനകത്താണ് ഉണ്ടായിരിക്കുക. അത് എക്സിക്യൂട്ട് ആവുന്നത് എവിടെ തന്നെയാണ്? വെബ് സെർവറിൽ തന്നെയാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഡാറ്റ വാലിഡേഷനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ നമുക്ക് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ഡാറ്റേനെ റിട്രീവ് ചെയ്യാനൊക്കെയാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി യൂസേഴ്സിന് വേണമെങ്കിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അതുപോലെ വെബ് ബ്രൗസറിന്റെ ടൈപ്പും പൊസിഷനും ഒക്കെ അനുസരിച്ചിട്ട് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാതിരിക്കാം. പക്ഷേ ആ വെബ് ബ്രൗസറിന്റെ ഫീച്ചേഴ്സൊന്നും നമ്മുടെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്നില്ല. അപ്പം അതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസുകൾ. അപ്പം അത് പഠിച്ചു വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എം ടി ടാഗ് ഇൻ HTML. ഏതെങ്കിലും ഒരു എം ടി ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 3 എണ്ണം അറിയാം, BR, HR, IMG, അതിൽ ഏതെങ്കിലും 1 എണ്ണം എഴുതി കൊടുക്കുക. ഇത് കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടർ സയൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി ഫ്രീ എക്സ്പ്ലെയിൻ അബൌട്ട് വെബ് സെർവർ. എന്താണ് വെബ് സെർവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെബ് സെർവർ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് സെർവർ എന്ന് പറയുന്നത്. വെബ് സെർവർ എന്ന് പറയുന്നത് സാധാരണ ഒരു കമ്പ്യൂട്ടറല്ല, ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ്. അതെപ്പോഴും സ്വിച്ച്ഡ് ഓണും ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു ഹൈ ബാൻഡ് വിത്ത് ഇന്റർനെറ്റ് കണക്ഷനും കൂടി ഉള്ള ഒരു
കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് വെബ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വെബ് സെർവർ സോഫ്റ്റ്വെയറും അതിനകത്ത് ഇൻസ്റ്റോൾഡായിരിക്കും. അതിന് രണ്ട് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യേറ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ്, അതും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്, ആ ടേബിള് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ നമുക്ക് കണ്ടന്റ് സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ കണ്ടന്റ് ഫിക്സ്ഡ് ആയിരിക്കും, ചേഞ്ച് ആവില്ല. ഡൈനാമിക് വെബ് പേജ് റൺ ടൈമിൽ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാറ്റിക് വെബ് പേജ് ഡാറ്റാബേസ് ഒന്നും യൂസ് ചെയ്യില്ല, പക്ഷെ ഡൈനാമിക് വെബ് പേജിൽ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിക് വെബ് പേജ് വെബ് ബ്രൗസറിലാണ് റൺ ആവുന്നത്, പക്ഷെ ഡൈനാമിക് വെബ് പേജ് സെർവർ സൈഡ് അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴി റൺ ആവുന്നു, എന്നിട്ട് യൂസേഴ്സിന് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ ചെയ്യുന്നത്. സ്റ്റാറ്റിക് വെബ് പേജസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, അധികം കോഡിംഗ് കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. പക്ഷെ ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിലെ നല്ല സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. നമ്മുടെ കമ്പൈൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, സ്റ്റാറ്റിക് വെബ് പേജ് ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള ഡിഫറൻസ്. ഡാഷ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ഡോക്യുമെന്റ് ആസ് ആൻ HTML ഡോക്യുമെന്റ്. HTML ഡോക്യുമെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടാഗ് ഏതാണ്? HTML എന്ന് പറയുന്ന ടാഗാണ് അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടു ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിന്റെ രണ്ട് ആട്രിബ്യൂട്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് 6 എണ്ണമാണുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വരാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ പറഞ്ഞു വരാറുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ബോഡി ടാഗിലെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ആട്രിബ്യൂട്ട്സേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ രണ്ട് ആട്രിബ്യൂട്ട്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ഇമേജിൻ ബാക്ക്ഗ്രൗണ്ടാക്കി കൊടുക്കാനുള്ളതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ബി ജി കളർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി ജി കളർ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് യൂസ് ഓഫ് എനി 4 ടാഗ്സ് ഗിവൺ ബിലോ. 4 ടാഗുകൾ ഈ തന്നിരിക്കുന്നതിന് ഏതെങ്കിലും 4 ടാഗുകളുടെ യൂസ് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറേ ടാഗ് തന്നിട്ടുണ്ട്, അതിൽ 4 എണ്ണം എഴുതിയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി ടാഗ് ബോൾഡ് ആക്കാനായിട്ടാണ് ബി ടാഗ് യൂസ് ചെയ്യുന്നത്. യു ടാഗ് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എസ് യു ബി സബ്സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ടാണ്. പ്രീ ടാഗ് പ്രീ ഫോർമാറ്റിംഗ്, നമ്മൾ ആ പ്രീ ടാഗിനകത്ത് എന്താണോ എങ്ങനെയാണോ കൊടുത്തത് അത് അതുപോലെ തന്നെ വിൻഡോയില് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ ഐ എം ജി ടാഗ് ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള ടാഗാണ്. ബി ആർ ടാഗ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള ടാഗാണ്. അപ്പം ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ യൂസ് ചെയ്താനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ യൂസ് അവിടെ എഴുതി കൊടുക്കുക. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വേരിയസ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ 6 ആട്രിബ്യൂട്ട്സ്, ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ളത്, ദെൻ ബി ജി കളർ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട്, ടെക്സ്റ്റ് നമ്മുടെ കണ്ടന്റ് അതായത് ടെക്സ്റ്റുകൾ അതിൽ എൻട്രി തന്നെ അതിൻ്റെ കളർ സെറ്റ് ചെയ്യാനായിട്ടാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ, നമുക്ക് ലെഫ്റ്റ് നിന്ന് എത്ര കഴിഞ്ഞിട്ട് വേണം കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യാൻ, ടോപ്പ് നിന്ന് എത്ര കഴിഞ്ഞിട്ട് വേണം കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യാൻ, അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് മാർജിൻ റൈറ്റ് മാർജിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പർ ലിങ്കിൻ്റെ കളർ, ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ 3 ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ കേട്ടോ. റൈറ്റ് പോർട്ട് നമ്പർ ഫോർ ദ ഫോളോയിങ് സർവീസസ്. SMTP, നേരത്തെ ഞാൻ പറഞ്ഞു 25 ആണ് SMTP. HTTPS 443, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട്സ് യൂസ് ഓഫ് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ഫോർ HTML എൻറ്റിറ്റീസ്. നമുക്ക് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആംബ്രസൻ NBSP, ആംബ്രസൻ UPY എന്നൊക്കെ വേണ്ട നമ്മൾ ടേബിൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇപ്പം നമുക്ക് ലെസ് ദാൻ സിമ്പിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് HTML ടാഗിൻ്റെ പോർഷൻസ് ആയിട്ടും നമ്മുടെ എൻറ്റിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വിൻഡോയ്ക്കകത്ത് കൊടുക്കാൻ പറ്റില്ല, ഡോക്യുമെൻറ്റ് അകത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം അത് അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ലിസ്റ്റ് എനി 4 reserved characters ആൻഡ് യൂസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 4 reserved characters അതിൻ്റെ യൂസും എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ എഴുതുക റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ആംബ്രസൻ NBSP
അതെന്താണ് യൂസ് ചെയ്യുന്നത്? ആ സ്പേസിന് പകരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ആംബർസാൻഡ് ക്യു യു ടി കോട്ടേഷൻ ഡബിൾ കോട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആംബർസാൻഡ് ജി ടി എൽ ടി ഒക്കെ അത് ഗ്രേറ്റർ ദാൻ സിംബലിൻ്റെയും ലെസ് ദാൻ സിംബലിൻ്റെയൊക്കെ പകരം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും നാലെണ്ണം എഴുതുക, അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതും എഴുതി കൊടുക്കുക. എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ഈസ് സേവ്ഡ് വിത്ത് ഡാഷ് എക്സ്റ്റെൻഷൻ. എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എന്ത് എക്സ്റ്റെൻഷനിലാണ് സേവ് ചെയ്യുക എന്നുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ഡോട്ട് എച്ച് ടി എം എൽ അല്ലെങ്കിൽ ഡോട്ട് എച്ച് ടി എം സ്മോൾ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ എച്ച് ടി എം എൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എച്ച് ടി എം എന്നുള്ള എക്സ്റ്റെൻഷനിലാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്യേണ്ടത്. കണ്ടെയ്നർ ടാഗ് ആൻഡ് എം ടി ടാഗ് വിത്ത് എക്സാമ്പിൾ. കണ്ടെയ്നർ ടാഗ് എന്താണ്? ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. എച്ച് ടി എം എൽ ടാഗ്, ബോഡി ടാഗ്, ടൈറ്റിൽ ടാഗ്, ഹെഡ് ടാഗ്, ഇതൊക്കെ എന്താണ്? കണ്ടെയ്നർ ടാഗിൻ്റെ എക്സാമ്പിളാണ്. അതിന് ഒരു ക്ലോസിംഗ് ടാഗ് ഇല്ലെങ്കിൽ, ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ അതിനെ പറയുന്നതാണ് എം ടി ടാഗ് എന്ന് പറയുന്നത്. ബി ആർ ടാഗ്, എച്ച് ആർ ടാഗ് ഒക്കെയാണ് എം ടി ടാഗിന് എക്സാമ്പിളായിട്ട് വരുന്നത്. റൈറ്റ് എച്ച് ടി എം എൽ കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് ഇൻ എ വെബ് പേജ്. എ ക്യൂബ് ബി റേസ് ടു 5, എക്സ് ഗ്രേറ്റർ ദാൻ 5, ഇത് രണ്ടും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. എ അതുപോലെ തന്നെ എഴുതാണ്. 3 എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ടാഗാണ് എസ് യു പി എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ നമ്മൾ എ എസ് യു പി എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യുക, 3 എഴുതി കൊടുക്കുക, സ്ലാഷ് എസ് യു പി ക്ലോസ് ചെയ്യുക, ബി അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. ഇനി 5 എന്നുള്ളത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, അപ്പോൾ എസ് യു പി 5 എസ് യു പി ക്ലോസ് ചെയ്യുക. അപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് യു പി എന്ന് പറയുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റിന് ഷോർട്ട് ഫോമാണ് എസ് യു പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാഗാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് സബ്സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ എസ് യു ബി എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഗ്രേറ്റർ ദാൻ സിംബിൾ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആംപ്രസാൻ ജി ടി എന്ന് പറയുന്ന റിസേർവ്ഡ് ക്യാരക്ടറാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സ് ആംപ്രസാൻ ജി ടി സെമിക്കോളൻ വൈ എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ളത് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് ഇൻ ടു എ വെബ് പേജ്. വെബ് പേജിലേക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള ടാഗാണ് ഐ എം ജി ടാഗ്. റൈറ്റ് എച്ച് ടി എം എൽ ടാഗ്സ് യൂസ്ഡ് ടു ഇൻസേർട്ട് കമൻസ് ഇൻ എച്ച് ടി എം എൽ വെബ് പേജ്. എച്ച് ടി എം എൽ വെബ് പേജിൽ കമൻറ്റ് കൊടുക്കാനുള്ള ടാഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമൻറ്റ് കൊടുക്കാനുള്ള ടാഗാണ് ലെസ് ദാൻ സിംബൽ, എക്സ്ക്ലമേഷൻ മാർക്ക്, 2 ഹൈഫൺ, അതിനുള്ളിൽ കമൻറ്റ് എഴുതി കൊടുക്കുക, 2 ഹൈഫൺ, ഗ്രേറ്റർ ദാൻ സിംബൽ. ഇങ്ങനെയാണ് അത് കമൻറ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. റൈറ്റ് എനി ടു മെത്തേഡ്സ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ് ഇൻ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ്. എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൽ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൽ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. ഒരു സ്ക്രിപ്റ്റ് ഓപ്പണും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ക്ലോസിംഗാണ് അതിൻ്റെ ടാഗ് യൂസ് ചെയ്യേണ്ടത്. ഇനി അത് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്ന് മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് സെപ്പറേറ്റ് കോഡ് നമുക്ക് ഈ എച്ച് ടി എം എൽ കോഡിനകത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ഏതാണോ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് എഴുതി കൊടുക്കുക, ഇതിനകത്ത് അതിൻ്റെ കോഡുകൾ എഴുതി കൊടുക്കുക. ദെൻ ലാസ്റ്റ് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, സ്ലാഷ് സ്ക്രിപ്റ്റ് എന്നുള്ള സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ഫയലായിട്ട്, അതിപ്പോൾ ജാവാ സ്ക്രിപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോട്ട് ജെ എസ് എന്നുള്ള എക്സ്റ്റെൻഷനിൽ ആ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡ് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ് കൊടുക്കുക, സോഴ്സ് ഈക്വൽ ടു അതിനെയാണ് എസ് ആർ സി ഈക്വൽ ടു നമ്മുടെ ജാവാ സ്ക്രിപ്റ്റ് പ്രോഗ്രാമിൻ്റെ പേര് എന്താണോ ആ പേര് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ജാവാ സ്ക്രിപ്റ്റ് കോഡ് പേജിനുള്ള കോഡ് നമ്മുടെ എച്ച് ടി എം എൽ വന്ന് റണ്ണം. അപ്പോൾ രണ്ട് ടൈപ്പിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഇൻ്റേർണലി നമുക്ക് ഇതിനകത്ത് നേരെ കോഡ് കൊടുത്ത് വേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് സേവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലിങ്ക് മാത്രം ഇങ്ങോട്ട് കൊടുക്കുക. ഈ രണ്ട് മെത്തേഡിലാണ് നമുക്ക് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ് എച്ച് ടി എം എൽ കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ്. എ സ്ക്വയർ പ്ലസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ. എളുപ്പമല്ലേ? നമുക്ക് എസ് യു പി എന്ന് പറയുന്ന ടാഗാണ് അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എ എസ് യു പി സബ്സ്ക്രിപ്റ്റ് ചെയ്യാനുള്ളത് ഏതാണ്? 2 ആണ് സബ്സ്ക്രിപ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 2 അവിടെ എഴുതി കൊടുത്തു, ദെൻ എസ് യു പി ക്ലോസ് ചെയ്തു. പ്ലസ് 2 എ ബി പ്ലസ് ബി എന്ന് പറയുന്നത് ഒരേ ലെവലിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എഴുതി കൊടുത്തു. ഇനി സൂപ്പർ സ്ക്രിപ്റ്റ് വരുന്നത് ഏതാണ്? 2 ആണ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ എസ് യു പി 2 സ്ലാഷ് എസ് യു പി എന്ന് എഴുതി കൊടുത്തു. ഇനി അടുത്തതാണ് റൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൽ
ആംബർസാൻഡ് കോപ്പി സെമികോളൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഫോമാറ്റിൽ എഴുതിയാൽ മാത്രമേ നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് ഇസ് ദ ടാഗ് യൂസ് ടു ക്രിയേറ്റ് ലൈൻ ബ്രേക്ക് ഇൻ എച്ച് ടി എം എൽ പേജ്? ലൈൻ ബ്രേക്ക് കൊടുക്കാനുള്ളതാണ് ബി ആർ ടാഗ്. ഒരു ലൈന് അടുത്ത ലൈനിലേക്ക് മാറാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ബി ആർ ടാഗ് എന്ന് പറയുന്നത്. കൺസിഡർ ദ ഫോളോയിങ് എച്ച് ടി എം എൽ കോഡ്, ആൻസർ ദ ഫോളോയിങ്. ഒരു എച്ച് ടി എം എൽ കോഡ് തന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും അതിന് താഴെ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന എച്ച് ടി എം എൽ കോഡ് നോക്കുക. ഇ എം എംഫസൈസ് ചെയ്യാനുള്ള കോഡാണ്. കമ്പ്യൂട്ടർ ബ്രേക്ക് ചെയ്തു. സ്ട്രോങ് ആപ്ലിക്കേഷൻ, അത് ബോൾഡാക്കാനുള്ളതാണ്. ബി ആർ എച്ച് ആർ, എച്ച് ആർ റിപ്പോർട്ട്സ് കൊണ്ട് ലൈൻ വരയ്ക്കാനായിട്ടാണ്. നെയിം ദ ടാക്സ് യൂസ്ഡ് ടു മേക്ക് ദ ടെക്സ്റ്റ് ആസ് ഇറ്റാലിക്സ് ആൻഡ് ബോൾഡ് ഇൻ ദ അബോവ് കോഡ്. ബോൾഡും ഇറ്റാലിക്സും ഒക്കെ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകളാണ് ഇ എം ഇറ്റാലിക്സ് ആക്കാനും, അതുപോലെ തന്നെ സ്ട്രോങ് എന്ന് പറയുന്നത് ബോൾഡാക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എച്ച് ആർ ടാഗ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് എനി ടു ആട്രിബ്യൂട്ട്സ്. ഈ എച്ച് ആർ ടാഗിൻ്റെ ആവശ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എച്ച് ആർ ടാഗ് എന്തിനാണ്? ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാനായിട്ടാണ് എച്ച് ആർ ടാഗ് യൂസ് ചെയ്യുന്നത്. രണ്ട് ആട്രിബ്യൂട്ട്സ്, അതിൽ ഏതെങ്കിലും രണ്ട് ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൊടുക്കുക. ഒന്ന് കളർ, അതായത് ടു ഗിവ് കളർ ടു ദ ലൈൻ. ആ വരയ്ക്കുന്ന ലൈനിന് കളർ കൊടുക്കാനായിട്ടാണ് കളർ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സൈസ് എന്ന് പറയുന്നത് എന്താണ്? തിക്നെസ് ഓഫ് ലൈൻ, ലൈനിൻ്റെ തിക്നെസ് എത്ര വേണമെന്നുള്ളതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്, നമുക്കിട്ട് രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എഴുതി കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദ എച്ച് ടി എം എൽ സ്റ്റേറ്റ്മെന്റ് ടു സ്ക്രോൾ ദ ടെക്സ്റ്റ് ഗിവൺ ഇൻ ഇ എം ഫ്രം ടോപ്പ് ടു ബോട്ടം. നമ്മൾ ഈ ഇ എം എന്ന് പറയുന്ന ടാഗിനകത്ത് എഴുതിയിട്ടുള്ളതിനെ ടോപ്പ് ടു ബോട്ടം നമുക്ക് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്യാനുള്ള ടാഗാണ് മാർക്ക് യു ടാഗ്. അതിൻ്റെ ഡയറക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ടാണ് നമുക്ക് ഡയറക്ഷൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ ഈക്വൽ ടു ഡൗൺ, അപ്പോൾ ഡൗൺവേർഡ്സിലേക്ക് അത് സ്ക്രോൾ ചെയ്യും. സ്ക്രോൾ ചെയ്യേണ്ട എന്താണ്? ഇ എം കമ്പ്യൂട്ടർ സ്ലാഷ് ഇ എം ദെൻ മാർക്ക് യു ടാഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡൗൺവേർഡ്സിലേക്ക് ടോപ്പ് ടു ബോട്ടം ആയിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലെ കോഡ് തന്നിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും വരാം. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ലാമ്പ്? ലാമ്പിൻ്റെ എക്സ്പാൻഷൻ ആണ് ലിനക്സ്, അപാഷെ, മൈ എസ് ക്യു എൽ, പി എച്ച് പി. റൈറ്റ് ദ എച്ച് ടി എം എൽ കോഡ് ഫ്രാഗ്മെന്റ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് പ്രൊഫൈൽ ഡോട്ട് ജെ പി ജി അലൈൻഡ് ഇൻ സെൻറ്റർ ഓഫ് എ വെബ് പേജ്. ഒരു എച്ച് ടി എം എൽ കോഡ് എഴുതണം. എന്തിനാണ്? ഇൻസേർട്ട് ചെയ്യാനാണ്, ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡ് എഴുതണം. സെൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വെബ് പേജിൻ്റെ സെൻറ്ററിലോട്ട് സെൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം എച്ച് ടി എം എൽ കോഡ് എഴുതി, എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിലൊക്കെ എഴുതി, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, സെൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ എന്നുള്ള ടാഗ് യൂസ് ചെയ്തു. ഐ എം ജി, സോഴ്സ് ഏതാണ്? പ്രൊഫൈൽ ഡോട്ട് ജെ പി ജി. സോഴ്സ് ഈക്വൽ ടു പ്രൊഫൈൽ ഡോട്ട് ജെ പി ജി. ക്ലോസ് ചെയ്തു, സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, എച്ച് ടി എം എൽ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ പ്രൊഫൈൽ ഡോട്ട് ജെ പി ജി എന്നുള്ളത് സെൻറ്റർ ചെയ്തിട്ട് ഡിസ്പ്ലേ കിട്ടും. ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് എച്ച് ടി എം എൽ കോഡ്. തന്നിരിക്കുന്ന കോഡിലെ എറേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എച്ച് വൺ എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തു, ബി ടാഗ് ഓപ്പൺ ചെയ്തു, വെബ് പ്രോഗ്രാമിംഗ് എന്ന് കൊടുത്തു, സ്ലാഷ് ബി ക്ലോസ് ചെയ്തു, സ്ലാഷ് ഐ ക്ലോസ് ചെയ്തു, സ്ലാഷ് എച്ച് വൺ ക്ലോസ് ചെയ്തു. ഈ സ്ലാഷ് ഐ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കിവിടെ ഒരു ഐ എന്നുള്ള ടാഗ് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ അതാണ് അതിൽ എറർ. ആ ഈ ഐ എന്നുള്ള ടാഗ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എം ജി എസ് ആർ സീക്വൽ ടു പ്രൊഫൈൽ ഡോട്ട് ജെ പി ജി, സൈസ് ഈക്വൽ ടു 50. സൈസ് എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് നമ്മുടെ ഐ എം ജി ടാഗിന് ഇല്ല. അപ്പോൾ അത് കോഡ്സിലും അല്ല കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെയിം ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൺ വെബ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. നമുക്ക് രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണുള്ളത്. ഒന്ന് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനും സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനുമാണ്. ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇമെയിൽ സർവീസ് ആണ്. സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ പേയ്മെൻറ്റ്, ഇതൊക്കെയാണ് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, എച്ച് ടി ടി പി എസ് ട്രാൻസ്ഫോർ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, സെക്യൂർ. റൈറ്റ് എച്ച് ടി എം എൽ കോഡ് ഫോർ എ വെബ് പേജ് ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഇറ്റ് ഷുഡ് ഹാവ് എ മാർക്ക് യു വെൽക്കമിംഗ് യൂസർ, എ ഹെഡിങ് ഇൻ ഡിഫറെൻ്റ് ഫോൺസ് ആൻഡ് എ പിക്ചർ ആൻഡ് അഡ്രസ് ഓഫ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എച്ച് ടി എം എൽ പേജാണ് വേണ്ടത്. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മാർക്ക് യു വേണം, വെൽക്കമിങ് യൂസർ. അപ്പോൾ മാർക്ക് യു കൊടുത്തു, വെൽക്കം ഓൾ എന്നുള്ളൊരു മാർക്ക് യു കൊടുത്തു. നമുക്ക് ഇതിന് തന്നെ ഡയറക്ഷനും സൈസും കളറും ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കൊടുത്താലും മതി. ഇപ്പോൾ ഡീഫോൾട്ട് വാല്യൂവിൽ അത് വരും. എ ഹെഡിങ് ഇൻ ഡിഫറെൻറ്റ് ഫോൺസ്. അപ്പോൾ ഹെഡിങ് എച്ച് വൺ സെൻറ്റ് ജോൺസ് എച്ച് എസ് എസ് എന്ന് കൊടുത്തു, എച്ച് ത്രീ എന്നിട്ട് ഹോം പേജ് എന്ന് കൊടുത്തു. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് ടാഗ് യൂസ് ചെയ്തിട്ട് ഫോണ്ട് സ്റ്റൈലൊക്കെ മാറ്റാം. ഫോണ്ട് ഫേസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു
ടൈപ്പ് ഫോണ്ടിൻ്റെ പേര് കൊടുക്കാം, അതിൻ്റെ സൈസൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഹെഡിങ് ആയി. ഇനി പിക്ചർ ഡിസ്പ്ലേ ചെയ്യണം, പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ IMG സോഴ്സ് ഈക്വൽ ടു ആ ഒരു പിക്ചറിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇതും വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്രസ്സ് സെൻറ് ജോൺസ് SSS ബ്രേക്ക് ചെയ്തു തൃശ്ശൂർ. ഇനി പിൻകോഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ അഡ്രസ്സ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. പിന്നെ ഇപ്പം എന്താണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റിങ് നമ്മളിവിടെ എഴുതി കൊടുക്കുക. പിന്നെ നമുക്ക് ആട്രിബ്യൂട്ട്സ് കൊടുത്ത് ഭംഗിയാക്കണമെങ്കിൽ നമുക്ക് ഭംഗിയാക്കാം. നെയിം എ പ്രോട്ടോകോൾ ദാറ്റ് പ്രൊവൈഡ് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ. SFTP ആണ്, സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിംഗ് ഈസ് ഡൺ ബൈ വെബ് ബ്രൗസർ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ പ്രോസസ്സിംഗ് നടത്തുന്ന ആളാരാണ്, വെബ് ബ്രൗസറാണ് ചെയ്യുന്നത്. ക്ലയൻറ്റ് സെർവർ സൈഡ് ആണെങ്കിൽ സെർവർ ആയിരിക്കും. കാറ്റഗറീസ് ഓഫ് ഫോളോയിങ് ടാഗ്സ് ഇൻ HTML അപ്രോപ്രിയറ്റ്ലി. BR H1 IMG ടേബിൾ, ഇത് MT ടാഗ് ആണോ കണ്ടെയ്നർ ടാഗ് ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൽ BR IMG എന്താണ്, MT ടാഗുകളാണ്. H1 ടേബിൾ എന്ന് പറയുന്നതൊക്കെ കണ്ടെയ്നർ ടാഗാണ്. ടേബിൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും എന്താണ് ടേബിൾ എന്നുള്ളത്. വാട്ട് ആർ സ്ക്രിപ്റ്റ്സ് ഇൻ വെബ് പ്രോഗ്രാമിംഗ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡ്സ്, നമ്മൾ HTML അകത്ത് എംബഡ് ചെയ്യുന്ന പ്രോഗ്രാം കോഡ്സിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ആണ് വരുന്നത്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെബ് ബ്രൗസർ വഴിയോ അല്ലെങ്കിൽ വെബ് സെർവർ സോഫ്റ്റ്വെയർ വഴിയോ നമുക്കിതിനെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വേരിയസ് ടൈപ്സ് ഓഫ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ JavaScript VBScript ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് പോയിൻറ്റും വെച്ചിട്ട് എഴുതി കൊടുക്കുക. ഡെവലപ്പ് എ വെബ് പേജ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഹാസ് എൻ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട്. വെൽക്കം യൂസേഴ്സ് വിത്ത് എ മാർക്യൂ ഇൻ അട്രാക്റ്റീവ് ഫോൺ. ഡിസ്പ്ലേ അഡ്രസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇപ്പം HTML ബോഡി ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ഇമേജ് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കമൻ്റുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു പിക്ക് .jpg കൊടുത്തു. ദെൻ ഒരു മാർക്യൂ കൊടുക്കാൻ, മാർക്യൂ ഹൈറ്റും ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ സെറ്റ് ചെയ്തു, ഡയറക്ഷൻ സെറ്റ് ചെയ്തു, ഫോണ്ട് ഞാൻ സെറ്റ് ചെയ്തു, ഹലോ വെൽക്കം ടു അവർ വേൾഡ് എന്നുള്ളത് കൊടുത്തു. ദെൻ മാർക്യൂ ക്ലോസ് ചെയ്തു. ദെൻ അഡ്രസ്സ് കൊടുക്കുക, അഡ്രസ്സ് ക്ലോസ് ചെയ്യുക, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, HTML ടാഗ് ക്ലോസ് ചെയ്യുക. ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നേരത്തെയും വന്നിട്ടുള്ളത് അല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ കണ്ടില്ല നേരത്തെ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും, പേരൊക്കെ മാറിയിട്ടുണ്ടെന്ന് മാത്രം. ഇനി ഫിൽ ദ ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് പോയിൻറ്റ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പി ടാഗ് ആൻഡ് പി ആർ ടാഗ്. പി ടാഗും പി ആർ ടാഗും നമ്മളെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്രേക്ക് ദ കറൻറ്റ് ലൈൻ ആൻഡ് കണ്ടിന്യൂസ് ടു നെക്സ്റ്റ് ലൈൻ. പി ടാഗിൻ്റെ യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാഡ് എ ബ്ലാങ്ക് ലൈൻ ബിഫോർ ദി പാരഗ്രാഫ്. പാരഗ്രാഫ് ആക്കി തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി ടാഗ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടെയ്നർ ടാഗ് ആണ്. ഇപ്പോൾ ബി ആർ ടാഗ് എന്ന് പറയുന്നത് എന്താണ്, MT ടാഗ് ആണ്. ഇനി ഇതിൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആട്രിബ്യൂട്ടും ബി ആർ ടാഗിന് ഇല്ല. ഓക്കെ, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇൻ ടു ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്. ASP PHP JavaScript VBScript. അപ്പോൾ നമുക്കറിയാം ASP PHP സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് VBScript JavaScript ആണ്. ഇനി റൈറ്റ് എൻ യൂസ് ഓഫ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഡാറ്റ വാലിഡേഷൻ ആണ്. ക്ലയൻറ്റ് സൈഡിലുള്ള ഡാറ്റ വാലിഡേഷൻ ആണ് അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. നെയിം ദ ലാംഗ്വേജ് യൂസ് ടു ഡെവലപ്പ് വെബ് പേജസ്. വെബ് പേജസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്, HTML ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നേരത്തെ ക്വസ്റ്റ്യൻ പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പേരുണ്ട്, ഹെൽപ്പ് ലൈൻ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ഒരു പേരുണ്ട്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഹെഡിങ് ഫോളോഡ് ബൈ എ പാരഗ്രാഫ് ഓഫ് 2 sentences അബൌട്ട് ഡിസ്ട്രിക്റ്റ് യൂസിങ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ പറ്റിയിട്ട് ഒരു ഹെഡിങ്ങും അതുപോലെ തന്നെ രണ്ട് പാരഗ്രാഫിൽ രണ്ട് സെൻറ്റൻസും കൊടുക്കണം. പിന്നെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കണം, ഫോൺ നമ്പർ ഇമെയിൽ ഐഡിയൊക്കെയുള്ള പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കണം. ഒരു മാർക്ക് വേണം, ഹറി അപ്പ് 50% ഓഫ് ഫോർ ഓൾ പർച്ചേസ് എന്നുള്ളൊരു മാർക്ക് വേണം. നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റൊക്കെ തന്നെയാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ ബോഡി ടാഗ് HTML എഴുതാം, ബോഡി ടാഗിൽ ഹെഡിങ് ആണ്. അപ്പോൾ ഞാൻ സെൻറ്റർ കൊടുത്തു, സെൻറ്റർ ചെയ്ത് വരട്ടെ, ഹെഡിങ് അല്ലേ. ദെൻ ഹെഡിങ്ങിൻ്റെ സൈസ് H1 കൊടുത്തു, അണ്ടർലൈൻ ചെയ്യാനായിട്ട് യു ടാഗ് കൊടുത്തു, ബോൾഡ് ചെയ്യാനായിട്ട് ബി ടാഗ് കൊടുത്തു, ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എഴുതി കൊടുക്കുക. ഈ ഓപ്പൺ ചെയ്ത സംഭവങ്ങളൊക്കെ അതേ ഓർഡറിൽ തന്നെ. ഇപ്പോൾ ബി ടാഗ് ആണ് ആദ്യം, അപ്പോൾ ബി ടാഗ്, യു ടാഗ്, H1, സെൻറ്റർ. ഇനി പാരഗ്രാഫ് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പാരഗ്രാഫ് തിരിച്ചു.
അതിൽ ടെക്സ്റ്റ് ഫോമാറ്റിങ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐടാഗാണ് യൂസ് ചെയ്തിരുന്നത്. ഇറ്റാലിക്സ് ഫോമാറ്റിൽ വരാനായിട്ട് ഐടാഗ് യൂസ് ചെയ്തു. ഒരു സെൻറ്റൻസ് കൊടുക്കുക, രണ്ടാമത്തെ സെൻറ്റൻസ് കൊടുത്തു, ദെൻ ഐടാഗ് ക്ലോസ് ചെയ്തു, പി ടാഗ് ക്ലോസ് ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുക, ഹെൽപ്പ് ലൈൻ സൂപ്പർ മാർക്കറ്റ് പേര് കൊടുത്തു, ബ്രേക്ക് ചെയ്തു, തൃശ്ശൂർ ബി ആർ ബ്രേക്ക് ചെയ്തു. ഇനി അതിനകത്ത് ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തൊക്കെയാണോ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരണം. ഇനി മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു, ഹൈറ്റ് സെറ്റ് ചെയ്തു, ഞാൻ ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഫോണ്ട് ഫേസ് ഈക്വൽ ടു ഏരിയയിൽ കൊടുത്തു, അതിൻ്റെ സൈസ് സെറ്റ് ചെയ്തു, ദെൻ തന്നിരിക്കുന്ന ആ മെസ്സേജ് എന്താണോ ആ മെസ്സേജ് കൊടുത്തു, ഫോണ്ട് ക്ലോസ് ചെയ്തു, ബി ടാഗ് ക്ലോസ് ചെയ്തു, മാർക്ക് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, അതിനുശേഷം എച്ച് ടി എം എൽ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഏകദേശം സെയിം ക്വസ്റ്റ്യനും സെയിം ഫോമാറ്റ് തന്നെയാണ്. അതിൽ തന്നിരിക്കുന്ന കണ്ടൻസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആ ടാഗുകൾ ഓപ്പൺ ചെയ്തത് കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ ക്ലോസ് ചെയ്യും, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, റൈറ്റ് ആൻ എച്ച് ടി എം എൽ ടാഗ് ടു സെറ്റ് ദ കളർ ഓഫ് ദ ഹൈപ്പർ ലിങ്ക് ടു റെഡ്. റെഡ് കളറിലോട്ട് ഹൈപ്പർ ലിങ്കിൻ്റെ കളറിന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോഡി ലിങ്ക് ഈക്വൽ ടു റെഡ്, അപ്പോൾ ഇത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഹൈപ്പർ ലിങ്കിൻ്റെ കളർ റെഡാക്കി സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിക്ക് ദ ഓഡ് വൺ ഔട്ട്, ബോഡി എച്ച് ടി എം എൽ ഹെഡ് അലൈൻ. ബോഡി എന്ന് പറയുന്നത് എന്താണ്? ടാഗാണ്, എച്ച് ടി എം എൽ ടാഗാണ്, ഹെഡ് ടാഗാണ്. അലൈൻ എന്ന് പറയുന്നത് ടാഗാണോ? അലൈൻ ടാഗ് അല്ല, അത് ആട്രിബ്യൂട്ടാണ്. ഒരു ഓഡ് വൺ എന്ന് പറയുന്നത് അലൈനാണ്, അതിൻ്റെ ഓഡ് വൺ. ഡി എൻ എസ് സ്റ്റാൻഡ്സ് ഫോർ ഡൊമൈൻ നെയിം സെർവർ. ഡാഷ് ടാഗ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ സൈസ് ഓഫ് ദ ടെക്സ്റ്റ് സ്മോളർ ദാൻ കറൻറ്റ് ടെക്സ്റ്റ് ഇൻ എച്ച് ടി എം എൽ. എച്ച് ടി എം എൽ ഇപ്പോഴുള്ള സൈസിനേക്കാളും കുറഞ്ഞ സൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് സ്മോൾ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. എ വെബ് പേജ് ഈസ് ക്രിയേറ്റഡ് ടു ഡിസ്പ്ലേ ദ റിസൾട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. നമുക്ക് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള വെബ് പേജാണ്. വാട്ട് ടൈപ്പ് ഓഫ് വെബ് പേജ് ഈസ് ദിസ്? അതെന്താണ്? ഡൈനാമിക് വെബ് പേജാണ്. അതിൽ നമുക്ക് ഒരു മാർക്ക് ഒരു രജിസ്റ്റർ നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് നമ്മുടെ ആ രജിസ്റ്റർ നമ്പറിൻ്റെ റിസൾട്ടാണ് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. അപ്പോൾ അത് ഡൈനാമിക് വെബ് പേജിന് എക്സാമ്പിളാണ്. ഏതെങ്കിലും രണ്ട് ഫീച്ചേഴ്സ് ഏതാണ് പറയുന്നത്? ഡൈനാമിക് വെബ് പേജിൻ്റെ ഏതെങ്കിലും രണ്ട് ഫീച്ചർ ഏതാണ് പറയുന്നത്? അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് ഡൈനാമിക് വെബ് പേജസ്സാണ്. അതുപോലെ തന്നെ സെർവർ സൈഡ് അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വെച്ചിട്ടാണ് വെബ് പേജസ് റൺ ആവുന്നത്. ദെൻ എനി ടു ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ടാഗ്. തന്നിരിക്കുന്ന ടാഗുകളുടെ എച്ച് ടി എം എൽ, മാർക്ക്, ഫോണ്ട്, അതിൽ ഏതെങ്കിലും രണ്ട് ആട്രിബ്യൂട്ട് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. പല ടാഗുകൾക്കും രണ്ടൊന്നല്ല, കുറേയധികം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമുക്ക് രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. എച്ച് ടി എം എല്ലിന് രണ്ടെണ്ണം ഉള്ളൂ, ഡയറക്ഷനും അതുപോലെ തന്നെ ലാംഗ്വേജും. ദെൻ മാർക്കിന് ഡയറക്ഷൻ, ബി ജി കളർ, രണ്ടെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ രണ്ടെണ്ണം എഴുതി കൊടുക്കുക. ഫോണ്ടിന് ഫേസ്, സൈസ്. അപ്പോൾ ഏതൊക്കെ ടാഗിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുള്ളതും പഠിച്ചു വയ്ക്കുക കേട്ടോ. എവറി വെബ് ബ്രൗസർ ഹാസ് ഡീഫോൾട്ട് കളേഴ്സ് ടു ഡിസ്പ്ലേ ടെക്സ്റ്റ് ആൻഡ് ഹൈപ്പർ ലിങ്ക്. ഹൗ ക്യാൻ വി ചേഞ്ച് ദീസ് ഡീഫോൾട്ട് കളേഴ്സ്? അപ്പോൾ നമുക്ക് ബോഡി ടാഗ് ഉണ്ട്. ബോഡി ടാഗിനകത്ത് നമുക്ക് വരുന്ന ഒരു ലിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അത് വെച്ച് നമുക്ക് ലിങ്ക്, ഹൈപ്പർ ലിങ്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ടെക്സ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റിൻ്റെ കളർ, നമ്മൾ അതിൽ കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും. ബോഡി ടാഗിലെ രണ്ട് ആട്രിബ്യൂട്ട്സ് വഴി നമുക്ക് ഈ ഹൈപ്പർ ലിങ്കിൻ്റെയും അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെയും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫോണ്ട്, ഫോണ്ട് എന്നുള്ള ടാഗ് ഉണ്ട്. ആ ഫോണ്ട് എന്നുള്ള ടാഗ് വെച്ചിട്ട് അതിലെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിലെ ആട്രിബ്യൂട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ഏത് ടാഗാണ്, ഏത് ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും എഴുതി കൊടുക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടാഗും അതിന് കറസ്പോണ്ടിങ് അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്, അതുപോലെ പോർട്ട് നമ്പർ, അതിന് കറസ്പോണ്ടിങ് സർവീസസ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇതിൽ ഫുൾ മാർക്ക്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ചാപ്റ്റർ 5 ആണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 5 എച്ച് ടി എം എൽ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടാഗുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.